യാക്കോബായ സുറിയാനി സഭയുടെ തലവൻ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ അന്തരിച്ചു. കൊച്ചിയിലായിരുന്നു അന്ത്യം. വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച അധ്യക്ഷനായിരുന്നു അദ്ദേഹം. രണ്ട് പതിറ്റാണ്ടിലധികമായി യാക്കോബായ സുറിയാനി സഭയുടെ ഇടയനായിരുന്നു. സഭ പ്രതിസന്ധിയുടെ പാരമ്യത്തിലേറിയപ്പോൾ പോരാട്ടത്തിന്റെ കനൽ വഴിയിൽ ബാവ വിശ്വാസികളെ നയിച്ചു. ജീവിതം കൊണ്ടും ആശയം കൊണ്ടും പകരം വയ്ക്കാനില്ലാത്ത നേതൃത്വമാണ് തോമസ് പ്രഥമൻ ബാവയുടെ വേർപാടോടെ യാക്കോബായ സഭയ്ക്ക് നഷ്ടമാകുന്നത്. എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് വടയമ്പാടിയിൽ ചെറുവിള്ളിയിൽ കുടുംബത്തിലെ മത്തായിയുടെയും കുഞ്ഞമ്മയുടെയും എട്ടു മക്കളിൽ ആറാമനായി 1929 ജൂലൈ 22 കുഞ്ഞൂന് എന്ന് വിളിപ്പേരുള്ള സി എം തോമസിന്റെ ജനനം. ദാരിദ്ര്യവും രോഗവും കുഞ്ഞൂനിന്റെ പഠനം 4-ാം ക്ലാസ്സിൽ മുടക്കി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ 5-ാം ലോട്ടക്കാരനായി സി എം തോമസ് കുറച്ചുകാലം ജോലി നോക്കി. അമ്മയ്ക്കൊപ്പം പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്ന മലേക്കുരിശ് ദയറയിൽ അക്കാലത്ത് വൈദികനായിരുന്ന സി വി എബ്രഹാമുമായുള്ള സൗഹൃദമാണ് സി എം തോമസിനെ വൈദിക വൃത്തിയിലേക്ക് ആകർഷിച്ചത്. 5-ാം ലോട്ടക്കാരന്റെ ജോലി രാജിവെച്ച് പൗരോഹിത്യ ശ്രേണിയുടെ ആദ്യഘട്ടമായ കൊറിയോ പട്ടം നേടി. തുടർന്ന് പിറമാളം ദയറിൽ എത്തുമ്പോൾ തോമസിന്റെ പ്രായം 23 വയസ്സായിരുന്നു. വൈദിക പഠനത്തോടൊപ്പം വേദപുസ്തകത്തിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹം 1958 വൈദിക പട്ടം സ്വീകരിച്ചു. ഫാദർ തോമസ് ചെറുവിള്ളിയിൽ എന്നായിരുന്നു ആദ്യ പേരുമാറ്റം. പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി വികാരിയായ കാലത്ത് തന്നെ വെള്ളത്തൂവലിലും കീഴ്മുറിയിലും വലമ്പൂരിലും പള്ളി വികാരിയായി സേവനമനുഷ്ഠിച്ചു. കൊൽക്കത്തയിലെ കൽക്കരിഖനിയിൽ ജോലി നോക്കുന്നതിനിടയിലും കശ്മീരിലെ ഉദംപൂരിൽ ഫാദർ തോമസ് ചെറുവള്ളിയിൽ മിഷൻ പ്രവർത്തനങ്ങളിലിറങ്ങി. വാരിക്കോലി കുഷ്ഠരോഗ ആശുപത്രിയിലെ അന്തേവാസികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങാനും പള്ളിവികാരിയായിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു. കോളഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രി മുതൽ പുത്തൻകുരിശിലെ പാത്രിയാർക്ക സെന്ററും അസംഖ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്ക് മുതൽക്കൂട്ടായത് ഫാദർ തോമസ് ചെറുവള്ളിന്റെ ദീർഘകാല വീക്ഷണവും സംഘടനാ പാഠവും കൊണ്ടാണ്. 1970-71 കാലഘട്ടം മുതൽ തന്നെ സഭയിൽ അന്യുഗത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം ചൂട് പിടിച്ചു വന്ന 1974 ഫെബ്രുവരി 24 തോമസ് മാർ ദിവനാസിയോസ് എന്ന പേരിൽ അങ്കമാലി ഭദ്രാസനാധിപനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസിനോടൊപ്പം ദമാസ്കാസിൽ വെച്ച് അഭിഷിക്തനായി. 1974 മുതൽ 1998 കാലഘട്ടത്തിൽ അങ്കമാലി ഭദ്രാസനാധിപനായിരുന്നു തോമസ് മാർ ദിവനാസിയോസ്. ഇക്കാലത്തിനിടയിൽ പഴന്തോട്ടം, മാമലശ്ശേരി, കോലഞ്ചേരി, തൃക്കക്കുന്ന്, സെമിനാരി പള്ളി തുടങ്ങി സഭാ തർക്കങ്ങളുണ്ടായ ഇടങ്ങളിലെല്ലാം യാക്കോബായ വിശ്വാസി സമൂഹത്തിന് നീതി ലഭിക്കാൻ അദ്ദേഹം നിന്നു. പുത്തൻകുരിശിൽ 2000 ഡിസംബർ 27 ചേർന്ന പള്ളി പ്രതിപുരുഷ യോഗത്തിലാണ് തോമസ് മാർ ദിവനാസിയോസിനെ നിയുക്ത കാതോലിക്ക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. 2002 ജൂലൈ 26 ബസേലിയസ് തോമസ് പ്രഥമൻ എന്ന പേരിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി ദമസ്കസിൽ വെച്ച് അദ്ദേഹം അഭിഷിക്തനായി. ആരോഗ്യ കാരണങ്ങളാൽ 2019 മെയ് 1 ഭരണ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു നിന്നെങ്കിലും ആത്മീയ നേതൃസ്ഥാനത്ത് തുടരുകയായിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.